ഇന്ന് ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്നത് ഒരേ ആശയം വിവരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളുടെ കൂടിവരവാണ്. തനത് ശൈലിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഹെബ്രാൻ കെഴുതി ലേഖനവും മർക്കോസിന്റെ സുവിശേഷവും ഒരു സ്വച്ഛ ജലാശയത്തിൽ കൂടിക്കലരുന്നു. ആ ജലാശയത്തിലേക്ക് നല്ലയിടയൻ നമ്മെ നയിക്കുന്നു. ആ നല്ലയിടയന്റെ ഗ്രന്ഥമാണ് ഇന്നത്തെ വചനഭാഗങ്ങൾക്ക്. ഹെബ്രായർ 13:15 മുതലും മർക്കോസ് 6:30 മുതലും. കർത്താവിന്റെ ഇടയനാകുന്നു എന്ന സുന്ദര കീർത്തനം ഇന്ന് വചനവിരുന്നിന്റെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം ധ്യാനിച്ചു വരുന്നത് തന്നെ കർത്താവിന്റെ കയ്യിൽ നിന്ന് ഒന്നിനും നമ്മെ അകറ്റാനാവില്ല. ഭീഷണികൾക്കും ദാരിദ്ര്യത്തിനും ഇടയനും ആടും തമ്മിലുള്ള ഇഴപിരിയാത്തൊരു ബന്ധമുണ്ട്. അത് കേവലം വ്യവഹാരം കൊണ്ട് മാത്രം വരുന്നതല്ല, വൈകാരികവും ജൈവികവുമായ ഒരു ബന്ധം കൂടിയാണത്. സിംബയോസിസ്, സഹജീവനം, ജീവിതം പങ്കുവയ്ക്കൽ. ബെന്യാമിന്റെ ആട് ജീവിതം വായിച്ചിട്ടുള്ളവർക്ക് അത് കുറെ മനസ്സിലാകും. ആടിനെ വളർത്തിയിട്ടുള്ളവർക്കും ഇന്ന് ശിഷ്യർ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം കഴിഞ്ഞു വരുന്ന ഭാഗമാണ്. നാഥൻ അവരോട് പറഞ്ഞു, വരൂ, നമുക്കൊരു വിജന പ്രദേശത്തേക്ക് പോകാം. മർക്കോസ് 6:31. ആത്മാവിനും ശരീരത്തിനും ഉണർവ് വേണമെന്ന് അവനറിയാം. തന്റെ കർമ്മവീതിയുടെ ആരംഭത്തിൽ അവൻ തന്നെ വിജനപ്രദേശത്ത് പ്രാർത്ഥനാ നിമഗ്നനായി എന്നും ഇതേ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 1:35. ഈശോയും ശിഷ്യരും പക്ഷേ എവിടേക്ക് പോകാൻ ശ്രമിച്ചാലും ജനക്കൂട്ടങ്ങൾ അവരുടെ പിന്നാലെ കരവഴി ഓടി കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരുന്നു. മർക്കോസ് 1:45 ഒരു കുഷ്ഠരോഗിയെ നാഥന് സുഖപ്പെടുത്തിയപ്പോൾ ഇതുപോലെ ജനക്കൂട്ടം അവന്റെ അടുത്തേക്ക് തിങ്ങിക്കൂടിയിരുന്നു. ഇന്നിതാ ശിഷ്യർക്കും അവന്റെ ഇതേ ഭാഗധേയം സംലബ്ധമായി. അവരെ തേടിയും ജനം തിങ്ങിക്കൂടുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയില്ല. മർക്കോസ് 6:31. ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടാത്ത വിധം ദൈവരാജ്യ നിർമ്മിതിയിൽ വ്യാപൃതനായിരുന്ന ഈശോയെ നോക്കി ഇതിനു മുൻപ് അവന്റെ ബന്ധുജനം പറഞ്ഞു, ഇവന് ഭ്രാന്താണ്. മർക്കോസ് 3:20. ശിഷ്യർക്ക് ഈശോയുടെ നറുഗന്ധം പകർന്നു കിട്ടുകയാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് ജനക്കൂട്ടത്തിൽ അലിയുകയും ചെയ്യുന്നു. ഓടി വിയർത്തുവരുന്ന ആ ജനക്കൂട്ടത്തിന്റെ ചൂരാണ് മേലിൽ ഈശോയ്ക്കും ശിഷ്യർക്കും. ആടിനെ കയ്യിലെടുക്കുന്ന ഇടയന് ആടിന്റെ ചൂരുള്ളതുപോലെ തന്നെ. 2013 തിരുസഭയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരോടുമായി ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിരുന്നല്ലോ, ആടിന്റെ മണമുള്ള ഇടയന്മാരാകാൻ. ദൈവകൃപ ഏറ്റവും ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരോട് ഒട്ടിനിന്നുകൊണ്ട് പാപ്പ പറഞ്ഞു, പൗരോഹിത്യത്തെ ഉറപ്പിക്കുന്ന അഭിഷേക തൈലത്തിന്റെ ഗന്ധം നമ്മെ സുഗന്ധപൂരിതരാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, കുപ്പികളിൽ അടച്ചു വെക്കാനുള്ളതുമല്ല. അങ്ങനെ വന്നാൽ അവ കനച്ച് കയിച്ച് നശിച്ചു പോകും. അതിനാൽ സഭയിലെ ഓരോ ഇടയനും തങ്ങളുടെ കുഞ്ഞാടുകളെ ആനന്ദ തൈലത്താൽ ലേപനം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നു, ശിഷ്യർ തൈലം പുരട്ടി രോഗസൗഖ്യം നൽകിയതിനെ. മർക്കോസ് 6:13. ഇന്ന് സങ്കീർത്തനം 23 നമ്മോട് പറയുന്നത് തന്നെ ദൈവം നമ്മുടെ ശിരസിൽ അഭിഷേക തൈലം ചൊരിയുമെന്ന സത്യമാണ്. അപ്പോൾ നമ്മുടെ കൃതജ്ഞതയുടെ പാനപാത്രം കവിഞ്ഞൊഴുകണം. ആബേലായിരുന്നല്ലോ ആദ്യത്തെ ഇടയൻ, അവന്റെ രക്തം മണ്ണിലലിയാതെ കിടന്ന് നിലവിളിച്ചു. ഇന്ന് മഹായിടയനായ കർത്താവിനെ നമുക്ക് ആ ഉയർപ്പിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ് ശ്ലീഹ. ഹെബ്രായർ 13:20 മുതൽ. അവന്റെ രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നതുമാണ്. ഹെബ്രായർ 12:24. അവന്റെ സ്വരം ഇന്ന് നാം കേൾക്കുന്നെങ്കിൽ, നാം അവിടുത്തെ അജഗണമാണെങ്കിൽ നാം അവനെ പിൻചെല്ലുക തന്നെ ചെയ്യും. യോഹന്നാൻ 10:27. മരണനിഴൽ വീണ താഴ്വരയിലാണെങ്കിൽ പോലും